നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സിനിമയെ വെല്ലുന്ന സംഭവ വികാസങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിക്കുന്നത്. നടൻ ബാലയും മുൻ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കടുക്കുകയാണ്. രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ ഭാഗങ്ങൾ വ്യക്തമാക്കി വരികയും ചെയ്തു. ഇതിനിടയിൽ തന്നെയാണ് മകളും ബാലയ്ക്കെതിരെ രംഗത്ത് വരുന്നത്. ഇതോടെ മുൻ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ സൈബർ ആക്രമണം രൂക്ഷമാകുകയും ചെയ്തു. തനിക്കെതിരെ ബാല ഉന്നയിച്ച പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു മുൻ ഭാര്യ വീഡിയോയുമായി രംഗത്ത് വന്നത്. ഇതിനു പിന്നാലെ അവർ ബാലയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ബാലയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒടുവിൽ ജാമ്യത്തിൽ വിട്ടേക്കുകയും ചെയ്തു. ഇന്ന് വെളുപ്പിന് വീടിന് മുന്നിൽ നടന്ന ഒരു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളുമായിട്ടാണ് ബാല ഫേസ്ബുക്കിൽ എത്തിയിരിക്കുന്നത്. വെളുപ്പിന് 4:10 ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത് എന്നാണ് ബാല പറയുന്നത്. ഇതേ ദിവസം രാവിലെ 3:30 തന്റെ വീട്ടിൽ ചിലർ വന്നതിനെ കുറിച്ചാണ് ബാലയ്ക്ക് പറയാനുള്ളത്. ഇതൊരു കെണിയാണെന്നും തന്നെ കൊടുക്കാനുള്ള ശ്രമം എന്ന നിലയിലുമാണ് ബാല വീഡിയോയിൽ സംസാരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം കാര്യങ്ങൾ നേരിടുന്നത് എന്നും ബാല പറയുന്നു. എന്നാലും താൻ തന്റെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു, വാക്ക് വാക്കാണ് എന്നും നടൻ ക്യാപ്ഷനിൽ പറയുന്നു. വീട്ടിൽ ആരെല്ലാമോ അതിക്രമിച്ചു കയറാൻ ശ്രമം നടത്തിയെന്നാണ് നടന്റെ വാദം. വീടിന് പുറത്ത് സ്ഥാപിച്ച സിസിടിവി ക്യാമറയിൽ പതിന ദൃശ്യങ്ങളാണ് ഇത്. ബാല പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു സ്ത്രീയും കുട്ടിയും അവർക്കൊപ്പം ഒരു യുവാവുമാണ് ഉള്ളത്. വീടിന്റെ പ്രവേശന കവാടത്തിൽ ഉറപ്പിച്ചിട്ടുള്ള നെറ്റ് ഡോർ തുറക്കുന്നതും കാണാം. എന്നാൽ ഇവർ മാത്രമല്ല, വേറെയും ആൾക്കാർ വീടിന് പുറത്ത് ആ നേരത്തുണ്ടായിരുന്നു എന്നാണ് ബാലയുടെ വാദം. കോളിംഗ് ബെൽ അടിക്കുകയും വാതിൽ തട്ടി തുറക്കാൻ ശ്രമം നടന്നുവെന്നും ആരോപണം ഉന്നയിക്കുന്നു. ആരും ആരുടെയും വീട്ടിൽ ഈ നേരത്ത് വന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കാൻ സാധ്യതയില്ല എന്നുമാണ് ബാല പറയുന്നത്. നടൻ നിരന്തരം തന്റെ വ്യക്തി ജീവിതത്തിലെ വിഷയങ്ങളുമായി സോഷ്യൽ മീഡിയയിലോ യൂട്യൂബ് ചാനലുകളിലോ വരുന്ന പതിവുണ്ട്. ഒടുവിൽ പിതാവിന്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രസ്താവനകളും മറ്റും തന്നെയും ബാധിക്കുന്നതായി 12 വയസ്സുകാരി മകൾ പരാതിയുമായി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കുഞ്ഞുനാളിൽ അച്ഛൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും മറ്റും കുട്ടി ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോയിലൂടെ പുറത്തു പറയുകയുണ്ടായി. ഈ വീഡിയോ വൈറലായി മാറുകയും ചെയ്തു. പക്ഷേ താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞതിന് കുഞ്ഞ് അതിരൂക്ഷമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ആക്രമണം അതിര് കടന്നതും അമൃത മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നു. ഒരിക്കലും പുറത്തു പറയാതിരുന്ന തന്റെ മുൻ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അമൃത എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. അമൃതയെ പിന്തുണച്ചവരുടെ എണ്ണവും കൂടുതലായിരുന്നു. നിരന്തരമായ ശാരീരിക മാനസിക പീഡനത്തെ തുടർന്നും ആ ബന്ധം ഒഴിവാക്കി കുഞ്ഞുമായി ഇറങ്ങുകയായിരുന്നു എന്ന് അമൃത പറയുകയുണ്ടായി. ബാല സ്വന്തം പേജുകളിലെ പോസ്റ്റിന് പുറമെ ഏതാനും യൂട്യൂബ് ചാനലുകൾക്ക് സ്ഥിരമായി അഭിമുഖം നൽകാറുണ്ടായിരുന്നു. ഇതിൽ തന്നെ മകളെ കാണാൻ അനുവദിക്കുന്നില്ല എന്നും മറ്റുമാണ് ബാല ആരോപണം ഉന്നയിച്ചത്. എന്നാൽ പിതാവ് തന്നെ കാണാൻ വരികയോ വർഷങ്ങളായി സമ്മാനങ്ങൾ നൽകിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും മകൾ മറുവാദം ഉന്നയിക്കുകയായിരുന്നു. ഇന്നലെ അറസ്റ്റിനു പിന്നാലെ ഇത്തരമൊരു സംഭവം വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. എന്തായാലും ബാല പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. കേസായി തന്നെ നീങ്ങും എന്ന് തന്നെയാണ് ബാല പറയുന്നത്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.